നമ്മൾ അടുത്തായിട്ട് പോകുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് വി എം ഗിരിജ എന്ന് പറയുന്നത്. പെണ്ണുങ്ങൾ കാണാത്ത പാതിരാനേരങ്ങൾ എന്നൊക്കെ പറയുന്ന ഒക്കെ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു സംഭവം കൂടെയാണ്. അപ്പൊ ഇത് മാത്രമല്ല, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഓൾ ഇന്ത്യ റേഡിയോയിലെ അനൗൺസർ ആണ്. ആ ഒരു ശബ്ദം കേൾക്കാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ പടിയിറങ്ങുകയാണ്, ഒന്നര പതിറ്റാണ്ടിന്റെ സേവനത്തിന് ശേഷമാണ് വി എം ഗിരിജ ഇന്ന് ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് പടിയിറങ്ങുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3 ഗാനോത്സവം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, കത്തുകൾ വഴി ആവശ്യപ്പെട്ട പ്രിയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. കഥകൾ പറഞ്ഞ്, പാട്ടു കേൾപ്പിച്ച്, വാർത്തകൾ അറിയിച്ച്, അങ്ങനെ അങ്ങനെ 38 വർഷങ്ങൾ. എല്ലാം ഗിരിജയ്ക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ. നല്ല കാലത്ത് തന്നെ ചേർത്ത് നിർത്തിയ ആകാശവാണിയുടെ അകത്തളം വിട്ടിറങ്ങുമ്പോൾ വേദനയല്ല, അഭിമാനമാണ് ഗിരിജയുടെ മനസ്സിൽ. ഷൊർണൂർ പരുത്തിപ്ര സ്വദേശി ഗിരിജ തികച്ചും അവിചാരിതമായാണ് 1983 ഓൾ ഇന്ത്യ റേഡിയോ തൃശൂർ നിലയത്തിന്റെ ഭാഗമാകുന്നത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ലോണം റേഡിയോ ശ്രോതാക്കളായിരുന്നു. പ്രത്യേകിച്ച് കച്ചേരികൾ, കഥകളിപ്പതും, കഥകളിയോടൊരു ഇഷ്ടമുള്ള ഒരു കുടുംബമായിരുന്നു എൻ്റെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ നിത്യവും തന്നെ റേഡിയോ കേൾക്കും. അപ്പോഴാണ് തൃശ്ശൂർ നിലയത്തിൽ കൂടെ ഇങ്ങനെ ഒരു അനൗൺസറുടെ പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാച അനൗൺസ്മെൻ്റ്, ഞങ്ങളിപ്പോൾ ഒക്കെ കൊടുക്കുന്ന പോലെയുള്ള ഒരു അനൗൺസ്മെൻ്റ് വരുന്നത്. അപ്പോൾ വെള്ളക്കടലാസിൽ എഴുതി അപേക്ഷിച്ചു. പിന്നെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അക്ഷരങ്ങളോടായിരുന്നു ഗിരിജയ്ക്ക് എന്നും സൗഹൃദം. ആകാശവാണിയിലെ തുടക്കക്കാരിയുടെ പരിഭ്രമങ്ങൾ മറികടക്കാൻ തുണയായതും ആ കൂട്ട് തന്നെ. ഒന്നും അറിയില്ല. ഒരു ഡ്യൂട്ടി റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ വരുമ്പോൾ എനിക്ക് പേടിയാണ്. എനിക്ക് ഫോൺ ഏതാണ് മൗത്ത്, ഏതാണ് ചെവിയിൽ വെക്കേണ്ടതെന്നും അറിയില്ല. അത്രയും ഒരു നാട്ടും പുറത്തുനിന്ന് വന്ന ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. പ്രമുഖരുമായുള്ള അഭിമുഖങ്ങൾ, സാഹിത്യ പരിപാടികൾ, സംവാദങ്ങൾ എല്ലാം സാധാരണക്കാരന് ആസ്വാദ്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ഗിരിജയുടെ വിജയം. അക്കിത്തം മുതൽ രമേശൻ നായർ വരെ നീളുന്ന സാഹിത്യ സൗഹൃദമാണ് ഗിരിജയിലെ സാഹിത്യകാരിയെ പരുവപ്പെടുത്തിയത്. ഒപ്പം ജീവിത പങ്കാളിയായ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പകർന്ന ആത്മവിശ്വാസവും ചെറുതല്ല. എനിക്ക് ചെറുപ്പം മിസ് ചെയ്യാറുള്ളൊരു ഏകാന്തതയാണ്. പക്ഷെ ഞാൻ പഠിച്ചൊരു പാട്ടെന്ന് പറഞ്ഞാൽ, നമ്മളിനി ഏകാന്തത കിട്ടിയിട്ടൊന്നും കവിത എഴുതില്ല. അല്ലെങ്കിൽ എഴുതാനായിട്ട് ഏകാന്തതയല്ല, വേറെ നമ്മൾ ഉണ്ടാക്കുന്ന എന്തോ ഒരു ആവശ്യം. ചെറിയ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഞാൻ നല്ലോണം കവിത എഴുതിയിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടികളൊക്കെ ദൂരെ പോയി, ഇപ്പോൾ നമുക്ക് അത്ര തിരക്കില്ലെങ്കിൽ പോലും നമ്മൾ കവിത എഴുതിക്കൊള്ളണമെന്നില്ല. നമ്മുടെ സർഗാത്മകതയും നമ്മളുടെ തിരക്കും തമ്മിൽ അങ്ങനെ ഒരു അനുപാതമില്ല. അതൊക്കെ വേറെ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ആകാശവാണിയുടെ അകത്തളങ്ങളിൽ നിന്നിറങ്ങുമ്പോൾ കവിതയുടെ വലിയ ലോകം ഗിരിജയെ കാത്തിരിക്കുന്നുണ്ട്. ആ സ്റ്റുഡിയോയിലെ ഏകാന്തത, ആ മൈക്കിൻ്റെ ചാനൽ തുറന്ന് നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എന്നിങ്ങനെ പറയുമ്പോഴുള്ള ആ ഒരു ഇൻറ്റിമസി ആയിട്ടുള്ള നമ്മളുടെ ജീവിതമായിട്ട് അത് അത്ര കലർന്നു പോയി. അത് മിസ് ചെയ്യും. പ്രിയ ശ്രോതാക്കളെ, സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക്. അഞ്ജലി സുധീർ, മനോരമ ന്യൂസ്, കൊച്ചി.